ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ചെറിയ ജോലി. ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കണ്ട ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ടിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും ആഡിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ കാരണം സബ്സ്ക്രൈബറായ ഒരാൾ കമൻറ്റ് ചെയ്തുകൊണ്ട് വാൻ മാത്രമാണ് ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക ആദ്യം തന്നെ. അതിനുശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 9:16 റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫുൾ എച്ച് ഡിയിലാക്കിയ ശേഷം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ഫ്രെയിം റേറ്റ് ഒരു 60 ആക്കിയ ശേഷം താഴെ കാണുന്ന ക്രിയേറ്റ് എ പ്രൊജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് എ പ്രൊജക്റ്റ് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം തന്നെ ഒരു ഫോട്ടോ 4K ആയിട്ടുള്ള ഒരു ഫോട്ടോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക, ഒരു 4K ഉള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കത് കുറച്ച് സൂം ചെയ്ത് കൊടുക്കാം. സൂം ചെയ്യാനായിട്ട് മൂവ് ആൻഡ് ടാസ്ക് ചെന്നിട്ട് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സൂം ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും സോങ് നമ്മുടെ ഗ്യാലറി ചെന്ന ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ ചെല്ലുക. നമ്മുടെ വ്യൂ ഓൾ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോണിൽ കേൾക്കുന്ന സോങ് മുഴുവൻ കാണാൻ സാധിക്കും. അവിടെ ചെന്ന ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സോങ് കേട്ട ശേഷം പ്ലസ് ബട്ടൺ സൈഡിൽ കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോങ് ആഡ് ചെയ്ത ശേഷം നമ്മൾ സോങ്ങിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഫോട്ടോയുടെ മുകളിലും സോങ് താഴെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഫോട്ടോയുടെ ലിങ്ക് വളരെ കുറവായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് സോങ്ങും ഫോട്ടോയും ഒരേ ലൈനിൽ തന്നെ എത്തുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഫോട്ടോയ്ക്ക് ഒരു പുതിയൊരു എഫക്റ്റ് കൊടുക്കാം, അതായത് പല പല നിറം വരുന്നൊരു എഫക്റ്റ്. അതിനായിട്ട് ഫോട്ടോയുടെ ലെയർ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ ചെന്ന എഫക്റ്റ് ബ്രൗസറിൻ്റെ അവിടെ ചെന്നിട്ട് HUE എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. HU അപ്പം നമുക്ക് മുകളിൽ കാണാം. HU ഷിഫ്റ്റ് കാണുന്നുണ്ടല്ലോ, ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻഡിങ് വരിക. ആ ഫോട്ടോയുടെ എൻഡിങ് വന്ന ശേഷം അവിടെ ഒരു കീ കൊടുത്തിട്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് ഓരോ കളറും മാറി മാറി വരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കളർ ആയ ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കാണാൻ സാധിക്കും. പല പല നിറത്തിലായിരിക്കും ആ നടുക്കുള്ള ഇമേജിൻ്റെ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണാൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ മാത്രം ടൈപ്പ് കൊടുക്കുക. യെസ് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. യെസ് കൊടുക്കുന്നു. അതിനുശേഷം മുകളിൽ ചെന്ന ശേഷം അലൈൻമെൻറ്റ് സെൻറ്ററാക്കുക. അതിനുശേഷം റോബോട്ടിക് റെഗുലർ ഈ ഫോണിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 18 PT എന്ന് കാണാൻ സൈസാണ്, അത് കറക്റ്റായിട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആവശ്യാംശം വെച്ച ശേഷം അതിനകത്ത് കളർ കാണുന്നത് കളർ ബ്ലാക്കും ആക്കിയ ശേഷം ടിക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ഡാൻസും ചെന്ന ശേഷം ഫസ്റ്റിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കും. മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ ആവശ്യാനുസരണം കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് അതിന് എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പായിട്ട് ബോർഡ് ആൻഡ് ഷാഡോ ചെന്നിട്ട് അതിൻ്റെ ഫസ്റ്റിലെ കാണുന്ന സ്ട്രോക്ക് എനേബിൾ ചെയ്യുന്നു. അതിൻ്റെ കളർ വൈറ്റും ആക്കി കൊടുക്കാമെന്നത് നമ്മുടെ ലെറ്ററിൻ്റെ സൈഡിലായിട്ട് ഒരു വൈറ്റ് ബോർഡർ വരുന്നത് കാണാൻ സാധിക്കും. ബോർഡറാണ് സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡിങ് വരെ കറക്റ്റായിട്ട് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിന് എഫക്റ്റ് കൊടുക്കാൻ പോവാണ് ആ ടെക്സ്റ്റിന്. അതിന് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോയിങ്സ് ആൻഡ് എഡ്ജ് കാണുന്ന ഡ്രോയിങ് ആൻഡ് എഡ്ജ് ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രോയിങ് പ്രോഗ്രസ് കാണുന്നുണ്ടോ അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത ശേഷം എൻഡ് എടുക്കുക. എൻഡ് എടുത്ത് രണ്ട് കീ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം നിങ്ങൾക്ക് എവിടം വരെയാണ് അക്ഷരം ഫുള്ളായിട്ട് എഴുതിത്തീരേണ്ടത് അവിടം വരെ രണ്ട് കീ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലെ കീ വരിക. സ്റ്റാർട്ടിങ്ങിലെ കീ വന്ന ശേഷം അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി, വേറെ നിങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ആ കീ ഫുള്ളായിട്ട് ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. നമ്മൾ പ്ലേ ചെയ്ത് വെക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്ലോയിൽ എഴുതി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലെറ്റർ കുറച്ച് ഡ്രാഗ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് വെക്കുന്നു. ഡ്രോയിങ് പ്രോഗ്രസ് എടുത്ത ശേഷം ആ കീ ഉണ്ടല്ലോ രണ്ടാമത്തെ കീ വലത്തോട്ട് ഡ്രാഗ് ചെയ്യാനും ഇടത്തോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടം വരെയൊക്കെ ചെല്ലുന്നവരെ ആയിരിക്കും
ലെറ്റർ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിരുന്നത്. കറക്റ്റായിട്ട് കണ്ടത് മനസ്സിലാക്കുന്നു. കറക്റ്റായിട്ട് ഇപ്പോൾ എഴുതി കാണിക്കാൻ നമുക്ക് വളരെ സ്ലോയി കാണണമെങ്കിൽ വലത്തോട്ട് വീണ്ടും ഡ്രാഗ് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഹാർട്ടിൻ്റെ ഒരു സ്റ്റിക്കറാണ്. അത് നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത കീ ഉണ്ടല്ലോ, അതായത് സ്റ്റിക്ക് നമ്മൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കീ, അത് ലെയറ് കഴിഞ്ഞിട്ട് കുറച്ച് മാറ്റി വെച്ച ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കീയുടെ കഴിഞ്ഞ് വേണം കുറച്ച് മാറ്റി വേണം ചെയ്യാനത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഹാർട്ടിൻ്റെ സ്റ്റിക്കർ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനകത്ത് കളറ് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നു. ബ്ലാക്ക് കൊടുക്കുക, അതിനുശേഷം ബോർഡർ ആൻഡ് ഷാഡോയ്ക്കകത്ത് സ്ട്രോക്ക് എനേബിൾ ചെയ്യുക, കളറ് വൈറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം അത് നിങ്ങൾക്ക് മുമ്പത്തെ ഫസ്റ്റത്തെ ലെറ്ററിൻ്റെ അത്തം തന്നെ സൈസ് മതിയെങ്കിൽ അത്രയും തന്നെ വെക്കുക. അതിനുശേഷം അതും വീഡിയോയുടെ എൻഡിങ് വരെ എത്തിക്കാനായിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എൻഡിങ് വരെ എത്തിയ ശേഷം നമുക്ക് അതിന് എഫക്റ്റ് കൊടുക്കേണ്ടതുകൊണ്ട് ആ ഷേപ്പ് ക്ലിക്ക് ചെയ്യുക, താഴെ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മെറ്റ് താഴും മാറ്റുന്ന നേരത്ത് നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ ഡ്രാഗ് ചെയ്യുക, മെറ്റ് മാസ്ക് കീ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് റേഡിയൽ വൈപ്പ് എന്ന് കാണുന്നുണ്ടോ, റേഡിയൽ വൈപ്പ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത ശേഷം നമുക്കും ഇതിനകത്ത് നമുക്ക് രണ്ട് കീ ആഡ് ചെയ്ത് കൊടുക്കണം. പ്രോഗ്രസ്സിൽ തന്നെയായിരിക്കും കീ കൊടുക്കേണ്ടത്. ഫസ്റ്റിലേ ഒരു കീ കൊടുക്കുന്നു, ഹാർട്ട് കംപ്ലീറ്റ് ആകേണ്ടത് എവിടം വരെ വേണം നോക്കിയ ശേഷം അവിടെ നമ്മൾ രണ്ട് കീ കൊടുക്കുന്നു. അതിനുശേഷം ആദ്യം കൊടുത്ത കീ ഉണ്ടല്ലോ, ഫസ്റ്റിൽ കൊടുത്ത കീ, അതിന് വാല്യൂ ഉണ്ട്. അത് ഫുള്ളായിട്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ നേരത്ത് 360 ഡിഗ്രി എത്തുന്നതായിരിക്കും. ഫസ്റ്റിലത്തെ കീ 360ഉം രണ്ടാമത്തെ കീ കാണുന്നുണ്ടല്ലോ, രണ്ടാമത്തെ കീ ഇടത്തോട്ട് ഫുള്ളായി ഡ്രാഗ് ചെയ്യുന്നത് 0 ഡിഗ്രി ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന കറക്റ്റായിട്ട് ഹാർട്ട് റൊട്ടേറ്റ് ചെയ്ത് വൈപ്പാകുന്ന കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്കത് മൂവ് ചെയ്ത് എവിടെ വേണമെങ്കിൽ കൊണ്ടുവെക്കാമെന്നാണ്. ആ ഷേപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത ശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ സൈസ് സൂം ഔട്ടാക്കി കുറയ്ക്കാമെന്നാണ്. കറക്റ്റായിട്ട് സൂം ഔട്ട് ആക്കുക. നിങ്ങൾക്ക് ആവശ്യാനുസരണം വെച്ച ശേഷം ഫസ്റ്റിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും കറക്റ്റായിട്ട് കൊണ്ടുവെക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിൽ സെക്കൻഡ് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് റൊട്ടേഷനാണ്, ഏത് സൈഡ് വേണം നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഹാർട്ടിൻ്റെ ഇപ്പം ഷേപ്പ് ആഡ് ചെയ്തല്ലോ, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, മുകളിൽ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം നമ്മൾ മുകളിലത്തെ ലെയറ് സെലക്ട് ചെയ്യുന്നു. ഹാർട്ടിൻ്റെ ഏതെങ്കിലും ലെയറ് സെലക്ട് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഹാർട്ട് എവിടെ വേണമെന്ന് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. എസിൻ്റെ മുകളിലായിട്ട് തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം മൂന്നാം സെക്കൻഡ് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അടുത്ത സൈഡിലോട്ട് ഞങ്ങൾക്ക് ചിരിച്ച് വെക്കണമെങ്കിൽ ചിരിച്ച് വെക്കാമെന്നാണ്. അതിനുശേഷം നമ്മൾ അതിൽ വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മൾ ആദ്യം ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു കീ കൊടുത്തിട്ടുണ്ടല്ലോ, ആദ്യത്തെ ഹാർട്ടിൻ്റെ കീ കൊടുത്തതിൻ്റെ കഴിഞ്ഞ് വേണം രണ്ടാമത്തെ ഹാർട്ട് തെളിഞ്ഞ് വരാനായിട്ട്. അങ്ങനെ കറക്റ്റായിട്ട് നോക്കി ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ആദ്യത്തെ ഷേപ്പിൻ്റെ ഹാർട്ട് കംപ്ലീറ്റ് ആയ ശേഷം സെക്കൻഡ് ഹാർട്ട് തെളിഞ്ഞ് വരുന്നു. ഇപ്പോൾ കണ്ടെന്നുണ്ടല്ലോ, ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ആ യെല്ലോ ലെയർ ഉണ്ടല്ലോ, നമ്മൾ ആ ടെക്സ്റ്റ് എടുത്ത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമുക്ക് അടുത്ത എസ് വലത്തെ സൈഡിലായിട്ട് വെക്കാനായിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്ത ശേഷം നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഫസ്റ്റിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ആ അക്ഷരം അടുത്ത അക്ഷരം എവിടെ വേണം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. വലത്തെ സൈഡിലോട്ട് വേണമെങ്കിൽ വലത്തെ സൈഡ് കട്ടാണ്ട് വെക്കുക. കറക്റ്റായിട്ട് നമ്മൾ വലത്തെ സൈഡ് വെച്ച ശേഷം നമുക്ക് അതിൻ്റെ അതായത് രണ്ടാമത്തെ എസ് ആദ്യത്തെ എസ് കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ എസ് വരാൻ. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു എസിൻ്റെ അതായത് ലെയർ ഉണ്ടല്ലോ, യെല്ലോ ലെയർ വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത കീ ഉണ്ടല്ലോ, രണ്ടാമത് ആഡ് ചെയ്ത കീ അത് കഴിഞ്ഞ് വേണം വരേണ്ടത്. അതായത് ഷേപ്പിൻ്റെ എല്ലാം കീ കഴിഞ്ഞിട്ട് വേണം അടുത്ത എസ് വരേണ്ടത്. അതായത് ആദ്യം കൊടുത്ത എസ്സും അതിൻ്റെ രണ്ട് ഹാർട്ടും കംപ്ലീറ്റ് ആയ ശേഷം വേണം അടുത്ത അക്ഷരം തെളിഞ്ഞ് വരേണ്ടത്. അതിനായിട്ട് രണ്ട് കീയും കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ വീഡിയോ കാണുന്നതുപോലെ തന്നെ ചെയ്യുക. രണ്ട് ഹാർട്ടിൻ്റെ എസ് തെളിഞ്ഞ ശേഷം വേണം അടുത്ത എസ് വേണ്ടത്. അത് കൊടുത്ത ശേഷം നമ്മൾ ഹാർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇടുക. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഏതെങ്കിലും ഹാർട്ടിൻ്റെ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിനുശേഷം അതും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. അതും വലത്തോട്ട് ഡ്രാഗും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ രണ്ടാമത് കൊടുത്ത എസിൻ്റെ കംപ്ലീറ്റ് ആയ ശേഷം വേണം അടുത്ത ഹാർട്ട് തെളിഞ്ഞ് വരേണ്ടത്. അതായത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കീ കിടക്കുന്നതെങ്കിൽ കാണാൻ സാധിക്കും, അതിൻ്റെ കീ ഉണ്ടല്ലോ വെള്ള കുത്തുപോലെ കാണുന്നത്, ആ കീ കഴിഞ്ഞിട്ട് വേണം അടുത്ത ഹാർട്ടിൻ്റെ അത് കഴിഞ്ഞിട്ട് വേണം. ഇപ്പം നമ്മൾ ഷേപ്പ് ഉണ്ടല്ലോ, ഷേപ്പ് വലത്തോട്ട് ഫുള്ളായി ഡ്രാഗ് ചെയ്യുക. അത് കറക്റ്റായിട്ട് എസ് കഴിഞ്ഞിട്ട് വേണം ഹാർട്ട് തെളിഞ്ഞ് വരേണ്ടത്. അതിനുശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഷേപ്പ് ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെന്നിട്ട് നമുക്കത് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് അടുത്ത ഹാർട്ട് എവിടെ വേണം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. ആദ്യത്തെ എസിൻ്റെ ആ വളവിങ് തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. വെച്ച ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും എടുക്കാമെന്നാണ്. നമുക്ക് ആവശ്യമെന്ന ഷേപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ ഷേപ്പ് വേണമെങ്കിലും കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ
ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം നമ്മൾ കീ കൊടുത്തതിന് ശേഷമേ ഉള്ളൂ അടുത്ത അക്ഷരം വരാവുള്ളൂ. അതായത് രണ്ട് ഒരു ഹാർട്ട് കംപ്ലീറ്റ് ആയ ശേഷം വേണം അടുത്ത ഹാർട്ട് വരേണ്ടത്. നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ റൊട്ടേ മൂവ് ആൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവെക്കേണ്ടതാണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഹാർട്ടിന് വേറൊരു എഫക്റ്റ് ഇവിടെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാണുന്നുണ്ടല്ലോ, ആദ്യം നമ്മൾ എസ് എഴുതി കംപ്ലീറ്റ് ആകുന്നു. അതിനുശേഷം ആദ്യത്തെ ഹാർട്ട് വരുന്നു, അതിനുശേഷം രണ്ടാമത്തെ ഹാർട്ട് വരുന്നു, അതിനുശേഷം അടുത്ത എസ് വരുന്നു, അതിനുശേഷം അതിനകത്തും ആദ്യത്തെ ഹാർട്ടും രണ്ടാമത്തെ ഹാർട്ടും വരുന്നു. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ലെയർ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ആ ഓരോ ഹാർട്ടിനും പുതിയൊരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കാണിച്ചുതരാം. ഏതെങ്കിലും ഹാർട്ടിൻ്റെ ഷേപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. എഫക്റ്റ് എടുത്ത ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് ബ്രൗസറിൻ്റെ അവിടെ പോയിട്ട് പൾസ് എന്ന് ടൈപ്പ് കൊടുക്കുക. പി യു എൽ എന്ന് കൊടുക്കാൻ നേരത്ത് പൾസ് സൈസ് കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ താഴെ കാണുന്ന ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് വരുന്നതായിരിക്കും. ഗ്രോ എഫക്റ്റ് ആണെങ്കിൽ ചെയ്യുന്നത് ഗ്രോ എഫക്റ്റ് തന്നെ ചെയ്യുക. ചെയ്യാൻ നേരത്തെ നമ്മളത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് മാത്രം ബ്ലിം ചെയ്യുന്ന എഫക്റ്റ് കാണാൻ സാധിക്കും. ആ എഫക്റ്റ് കൊടുത്ത് ലെയർ സെലക്ട് ചെയ്യുന്നു. മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെയ്യുന്ന ശേഷം നമുക്ക് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സൂം ഔട്ട് ആക്കാനും സൂം ഇൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ലെയർ വീണ്ടും സെലക്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ പൾസ് എഫക്റ്റ് കൊടുത്ത ലെയർ സെറ്റ് ചെയ്യുന്ന എഫക്റ്റ് എടുക്കുന്നു. പൾസ് സൈസ് വീണ്ടും സെലക്ട് ചെയ്ത ശേഷം മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി ടു എഫക്റ്റ് എടുക്കുക. കോപ്പി ടു എഫക്റ്റ് എടുത്ത ശേഷം എല്ലാ ഹാർട്ടിനും ആ എഫക്റ്റ് വരണമെങ്കിൽ ഓരോ ഷേപ്പിനും സെലക്ട് ചെയ്യുന്ന എഫക്റ്റ് എടുക്കുന്നു. ജസ്റ്റ് കോപ്പി ചെയ്താൽ മാത്രം മതി. എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക, അത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു, രണ്ട് സെക്കൻഡ് കൊടുത്തേക്കുന്ന രണ്ട് ഹാർട്ടിനും പൾസ് എഫക്റ്റ് വരുന്നുണ്ടോ എന്ന് കാണാൻ സാധിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇതിനുശേഷം വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോസ് സെലക്ട് ചെയ്യുക. വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത ശേഷം ഫുൾ എച്ച് ഡി സേവ് ആകുന്ന നോക്കുക. സേവ് അല്ലെങ്കിൽ എച്ച് ഡി നോക്കുക. സ്യൂട്ടാകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.